بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد بخوانا پٹا سمستا پوئیندم گروپ انگنگل چنگروت نور الحدا مسجد کمیٹی ویڈا کیڑی رولا پوئیندم دیوا سمیٹی ویڈا نیدو تتل റമദാൻ മുനിന് ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് ഫൈദി ഉദ്ഘാടനം ചെയ്ത റമദാൻ ഓൺലൈൻ ക്ലാസിൻ്റെ സമാപന സംഗമത്തിലാണ് നാം സംഗമിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാലോചിതവും പഠനാർഹവുമായ ക്ലാസുകൾ നടത്തി വിജയിപ്പിക്കാൻ ശ്രമിച്ച എല്ലാവരെയും പ്രശംസിക്കുന്നതോടൊപ്പം അള്ളാഹു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സമാപന സംഗമത്തിൽ നമ്മെ ഉത്ബോധനം നടത്തുന്നത് SYS കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സയ്യിദ് അലി തങ്ങൾ പാലേരി അവരുകളാവുന്നു. ബഹുമാനപ്പെട്ട തങ്ങളെയും ക്ലാസ് അവതരിപ്പിക്കുന്നത് മഹല്ല് ഖത്തീബ് ബഹുമാനപ്പെട്ട സയ്യിദ് അലി മദനി ഉസ്താദ് അവരുകളാവുന്നു. ഉസ്താദ് അവരുകളെയും ആമുഖ ഭാഷണം നടത്തുന്ന HIM സദർമല്ലിം ഹംസ മുസ്ലിയാരെയും ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആമുഖ ഭാഷണം നടത്താൻ ഹംസ മുസ്ലിയാരെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد أبيو نرايا كويندا محل نباسي غلايا سهودرا سهودري مالي پرشد رمضان لے أوسانتا پتلان نام نلے قلو ندر كويندا محل അതിൻ്റെ മഹല്ല് കമ്മിറ്റി അതിൻ്റെ കീഴിലുള്ള ദഅവാ സമിതി ദിവസങ്ങളായി നടത്തിവരുന്ന ഓൺലൈൻ മതപ്രഭാഷണ പരമ്പരയുടെ അവസാന ദിവസമായ ഇന്ന് ഇങ്ങനെയൊരു രണ്ട് വാക്ക് ആശംസകൾ അർപ്പിക്കണമെന്ന് ശ്രീ ഫൈസിയെ പോലെയുള്ള അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ മഹല്ല് സെക്രട്ടറിയൊക്കെ അറിയിച്ചതിൻ്റെ പേരിലാണ് ഇങ്ങനെയൊരു എഴുന്നേറ്റുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കർമ്മം ഒരു സ്വാലിഹായ അമലായിക്കൊണ്ട് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ പരിപാടിക്ക് ആദ്യമായി ഞാൻ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. പിന്നെ ഇന്ന് നമ്മളോട് അഭിസംബോധന ചെയ്യുന്നത് ബഹുമാന്യനായ നമ്മുടെ മഹല്ല് ഖത്തീബ് കൂടിയായ ഉസ്താദ് സയ്യിദ് അൽവി മദനി അവരുകളാണ്. അദ്ദേഹത്തിൻ്റെ പഠനാർഹമായ കുടുംബസമേതം സ്വർഗത്തിലേക്ക് എന്ന വളരെ മഹത്തായ വിഷയം എല്ലാവരും കേൾക്കുകയും ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുക. കേൾക്കുന്നതോടൊപ്പം ജീവിതത്തിൽ ഉൾക്കൊള്ളുമ്പോഴാണ് ഇൽമ് യാഥാർത്ഥ്യമാവുന്നത്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഈ പരിപാടിയുടെ ഒരു ഉദ്ബോധനത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമ്മുടെ ഏറെ പ്രിയങ്കരനായ ബഹുമാനനായ പിന്നെ പാലേരി തങ്ങൾ അലി തങ്ങളാണ്. അദ്ദേഹത്തെ ആദരവപൂർവം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. وعلى آله وصحبه أجمعين أما بعد ഏറ്റവും സമാദരണീയരായിട്ടുള്ള ഈ കൂട്ടായ്മയിലെ പണ്ഡിതന്മാരെ, മഹല്ല് നേതാക്കന്മാരെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൻ്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. COVID-19 ഭീതിയിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ ഭാഗമായി ലോക്ക്ഡൗൺ കാലയളവിൽ നമ്മുടെ ഇബാദത്തുകൾ
പള്ളിയിൽ വെച്ച് നിർവഹിക്കാനോ പള്ളിയിൽ നിന്ന് ജമാഅത്തായി നമസ്കാരം നിർവഹിക്കാനോ തറാവി നമസ്കരിക്കാനോ ഇത്തികാഫിരിക്കാനോ സാധ്യമാകാതെ സ്വന്തം വീടകങ്ങളിൽ ഇബാദത്തുമായി കഴിഞ്ഞുകൂടേണ്ട ഒരു സാഹചര്യം ഈ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയകളിലൂടെ അറിവുകൾ പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കുയ്യണ്ടം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റമദാൻ 3 ന് തുടങ്ങി ഇന്ന് അവസാനിക്കുന്ന തരത്തിൽ പതിനൊന്ന് പണ്ഡിതന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് 20 ഓളം വിഷയങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങളിൽ ക്ലാസുകൾ നടക്കുകയുണ്ടായി. ഏറ്റവും പ്രശംസനീയമായ അഭിനന്ദനാർഹമായ പ്രവർത്തനങ്ങളാണ് കുയ്യണ്ടം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത് എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. കമ്മിറ്റിക്ക് കീഴിൽ വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് അതിനെയൊക്കെ ചടുലമായി പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കമ്മിറ്റിയുടെ ഏറ്റവും വലിയ വിജയമായി കാണാവുന്നതാണ്. ദാവാ സമിതി, റിലീഫ് കമ്മിറ്റി, വിദ്യാഭ്യാസ സമിതി തുടങ്ങിയ വിവിധങ്ങളായ സബ് കമ്മിറ്റികളാണ് കുയ്യണ്ടം മഹല്ല് കമ്മിറ്റിയുടെ കീഴിൽ വളരെ സജീവമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർക്ക്, അതിൻ്റെ പിന്നണി പ്രവർത്തകന്മാർക്ക് അർഹമായ പ്രതിഫലം ഇരു വീട്ടിലും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിൽ പ്രശംസനീയമായ പ്രവർത്തനങ്ങളാണ് ദാവാ വിങ്ങിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. വിജ്ഞാനപ്രദമായ ഒട്ടനവധി കാര്യങ്ങളാണ് ഈ ലോക്ക്ഡൗൺ കാലയളവിൽ സോഷ്യൽ മീഡിയയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ഷെരീഫ് ഫൈസി ഉൾപ്പെടെയുള്ള ആളുകളെ അഭിനന്ദിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അള്ളാഹു ഇത്തരം പരിപാടികൾ നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റമദാൻ മാസത്തിലെ 3-ാമത്തെ 10-ലാണ് നാം ഇപ്പോൾ ഉള്ളത്. റഹ്മത്തിൻ്റെ 10 അവസാനിച്ചു. 2-ാമത്തെ 10-ൽ മഗ്ഫിറത്തിൻ്റെ 10, അത് നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു. 3-ാമത്തെ നരകമോചനത്തിന് വേണ്ടി, സ്വർഗീയ പ്രവേശനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ വിട്ടുവീഴ്ചക്കും നരകമോചനത്തിനു വേണ്ടി നമ്മളിപ്പോൾ നിരന്തരമായി പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരുണ്യത്തിന് വേണ്ടി നാം അള്ളാഹുവിനോട് ചോദിച്ചു, നിന്റെ കാരുണ്യത്തിൻ്റെ നോട്ടം എൻ്റെ മേൽ വർഷിക്കണമേ എന്നതാണ് നമ്മൾ നിരന്തരമായി ആദ്യത്തെ 10-ൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. അള്ളാഹുവിൻ്റെ കാരുണ്യം ഒരുവനിൽ സംഭവിച്ചാൽ പിന്നെ സ്വാഭാവികമായും വന്നു ചേരേണ്ടത് പാപമോചനമാണ്. ചെയ്തു പോയതും വന്നു പോയതും സംഭവിച്ചതും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അറിഞ്ഞും അറിയാതെയുമുള്ള സകല പാപങ്ങളും പുറത്തു തരിക എന്നുള്ളതാണ് 2-ാമത്തെ 10-ൽ നമ്മൾ നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. 3-ാമത്തെ 10-ൽ നാം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്,
നരകമോചനത്തിനു വേണ്ടിയാണ്, സ്വർഗീയ പ്രവേശനത്തിനു വേണ്ടിയാണ്, അതോടൊപ്പം തന്നെ വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടിയാണ്. ഈ കാരുണ്യവും പാപമോചനവും അള്ളാഹുവിൻ്റെ വിട്ടുവീഴ്ചയും ഈ മൂന്ന് വാക്കുകൾ തമ്മിലുള്ള ബന്ധം, ഈ മൂന്നും ചോദ്യങ്ങൾ മാത്രമല്ല പ്രവൃത്തികൾ കൂടിയാണ്. കാരുണ്യത്തിന് വേണ്ടി നാം അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ, എൻ്റെ കാരുണ്യത്തിന് അർഹരായ കൂടെയുള്ള മനുഷ്യർക്ക് നാം അത് നൽകുന്നുണ്ടോ എന്ന പരിശോധന കൂടിയാണ് നാം നടത്തേണ്ടത്. നമുക്ക് അള്ളാഹുവിനോടുള്ള കാരുണ്യത്തിനുള്ള തേട്ടം പൂർത്തിയാകണമെങ്കിൽ, അള്ളാഹു കാരുണ്യം നമുക്ക് നൽകണമെങ്കിൽ, നമ്മുടെ കാരുണ്യം എത്തേണ്ടുന്ന നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നാം അത് നൽകുന്നുണ്ടോ എന്നുകൂടി നാം ഉറപ്പുവരുത്തേണ്ടതാണ്. പാപമോചനവും ഇപ്രകാരം തന്നെ. നമ്മോടാരെങ്കിലും അരുതായ്മകൾ ചെയ്താൽ, നമുക്ക് പ്രയാസകരമായ രീതിയിൽ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ, അവനോടുള്ള വെറുപ്പും വിദ്വേഷവുമായി മനസ്സിൽ കൊണ്ടുനടന്ന് നാം അല്ലാഹുവിനോട് നമുക്ക് പാപമോചനം തേടുന്നതിൽ അർത്ഥമില്ല. നമ്മോട് ചെയ്ത ആളുകൾക്ക് നാം പൊറുത്തു കൊടുക്കുക, എന്നിട്ട് അല്ലാഹുവിനോട് നമ്മുടെ പാപമോചനത്തിന് വേണ്ടി നാം തേടുക, കരുണ കാണിക്കുക, കരുണ ചോദിക്കുക, പൊറുത്തു കൊടുക്കുക, പൊറുക്കലിനെ തേടുക. ഇത് രണ്ടും ഒരേ സമയം പ്രവൃത്തിയാണ്, അതേസമയം പ്രാർത്ഥനയുമാണ്. മൂന്നാമത്തേതും അപ്രകാരം തന്നെയാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫൗഫു അന്നി. അല്ലാഹുവേ, നീ എനിക്ക് വിട്ടുവീഴ്ച നൽകണമേ. തീർച്ചയായും നീ വിട്ടുവീഴ്ചയെ ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ്, ഇഷ്ടമുള്ളവനാണ് എന്ന് നാം അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ, നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കേണ്ട ആളുകൾക്ക് തീർച്ചയായും അത് ചെയ്തു കൊടുക്കുമ്പോഴാണ് അല്ലാഹുവിൻ്റെ വിട്ടുവീഴ്ച നമുക്ക് ലഭിക്കുക എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. അബി ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, മൽപിടുത്തത്തിലോ ആരോഗ്യത്തിലോ അല്ല ശക്തനെ തിരിച്ചറിയുക. ഇന്നമ ശദീദ്, ആരാണ് ശക്തനെന്ന് ചോദിച്ചാൽ, അല്ലദി യംലിക്കു നഫ്സഹു ഇൻദൽ ഗളബ്, ആരാണ് ദേഷ്യത്തിൻ്റെ ഘട്ടത്തിൽ, വെറുപ്പ് പ്രകടിപ്പിക്കേണ്ട ഘട്ടത്തിൽ തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ, അവനാണ് ആരോഗ്യകരമായ മൽപിടുത്തത്തിലൂടെ ശക്തി തെളിയിക്കുന്നവനേക്കാൾ ശക്തനായ ആള് എന്ന് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നാം മനുഷ്യരോട് ചെയ്തു തീർക്കേണ്ട ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ചെയ്തു തീർത്തുകൊണ്ട് നാം അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അത് അല്ലാഹു സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരുണ്യം ചെയ്തു കൊടുക്കേണ്ട ആളുകൾക്ക് നമ്മളത് ചെയ്തു കൊടുക്കുക, പുറത്തു കൊടുക്കേണ്ട ആളുകൾക്ക് നാം അത് പുറത്തു കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കേണ്ട ആളുകൾക്ക് അത് നാം ചെയ്തു കൊടുക്കുക. എങ്കിൽ നമുക്ക് അല്ലാഹുവിൻ്റെ കാരുണ്യം ലഭിക്കും, അല്ലാഹുവിൻ്റെ പാപമോചനം അല്ലാഹുവിൻകൽ പാപമോചനം ലഭിക്കും, അതോടൊപ്പം വിട്ടുവീഴ്ചയുമുണ്ടാകും. അങ്ങനെ നമ്മുടെ മനസ്സും ശരീരവും പൂർണ്ണമായും അല്ലാഹു തൃപ്തിപ്പെടുന്ന, അല്ലാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിലേക്ക് മാറ്റി, ആരോടും പകയില്ലാത്ത, ആരോടും വിദ്വേഷമില്ലാത്ത, ആരോടും വെറുപ്പില്ലാത്ത ഒരു മനസ്സിൻ്റെ ഉടമകളായി നാം മാറ്റുകയും, അതോടൊപ്പം തന്നെ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൻ്റെ അവസാന ദിനരാത്രങ്ങളിൽ പരമാവധി ഇബാദത്ത് ചെയ്യാൻ നാം ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ട് അല്ലാഹുവിനോട് കരഞ്ഞ് നമ്മുടെ തെറ്റുകുറ്റങ്ങളെ
ഏറ്റുപറഞ്ഞ് ഇനി ഒരിക്കലും അത്തരം തെറ്റുകളിലേക്ക് ഞാൻ പോകില്ല എന്ന് അള്ളാഹുവിനോട് പറഞ്ഞ് പാപമോചനം തേടുകയും നരകമോചനം തേടുകയും അതോടൊപ്പം തന്നെ സ്വർഗീയ അവകാശികളിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥന നടത്തുകയും ചെയ്താൽ തീർച്ചയായും അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുകയും ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ നാം ഉൾപ്പെടുകയും ചെയ്യും എന്ന് നാം മനസ്സിലാക്കി ആ രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തിയെടുക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക എന്ന് ആദ്യമായി എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വലിയ പ്രതിസന്ധിയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രയാസങ്ങളെ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ പരിഹരിച്ച് സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രവാസി സുഹൃത്തുക്കൾ വലിയ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ദിനം പ്രതി ഓരോരുത്തരും അവരുടെ പ്രയാസങ്ങൾ വിളിച്ചറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്നുള്ളതാണ്. വന്ദ്യരായ എൻ്റെ പിതാവ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് വേണ്ടി അതോടൊപ്പം തന്നെ അതിൻ്റെ പോഷക ഘടകമായ സുന്നി മഹല്ല് ഫെഡറേഷന് വേണ്ടി തൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും ഒഴിഞ്ഞുവെച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ വന്ദ്യരായ പിതാവിനെ മറക്കാതെ ഉൾപ്പെടുത്തണമേ എന്ന് നിങ്ങളോട് വസീയത്ത് ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഖബർ ജീവിതം സന്തോഷപ്രദമാക്കി കൊടുക്കട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله رب العالمين. الحمد لله رب العالمين. اللهم صل وسلم وزد وبارك على رسولك سيدنا محمد وآل سيدنا محمد وعلى صحب سيدنا ومولانا محمد. يا رحمة الله إني خائف مجهل يا نعمة الله إني مفلس عني وليس لي عمل ألقى الأليم به سوى محبتك اللهم وإيماني عليك يا عروة الوثقى ويا سند الوفا ومنهض روحي وريحاني يا ربي بالمصطفى باليوم قاصدنا اغفر لنا من مضى يا واسع الكرم ولا يصل وسط من دائما ابدا على حبيبك خير الخلق كلهم سلام ومؤمن الله يندم على الناس نواس المؤمنين والمؤمنات അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളുടെ ഈ സംരംഭത്തിനെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. പയ്യണ്ട മഹല്ല് ദാവാവിന് റമദാനുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ മുഖേന നടത്തുന്ന ഈ നസീഹത്ത് അൽഹംദുലില്ലാഹ് വിജയകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. റമദാൻ ഒന്ന് മുതൽ ഇന്നേ ദിവസം വരെ, ഒടുവിലത്തെ പത്തിലെ ഈ ദിവസം വരെ അള്ളാഹു അതിനുള്ളൊരു തോഫീഖ് നമുക്ക് നൽകി. നല്ല പ്രവർത്തനമാണ്. ധാരാളം ആളുകൾ കേട്ടവർക്കും പറഞ്ഞവർക്കുമെല്ലാം അള്ളാഹു ദൃഢമായ പ്രതിഫലം നൽകുമാറാവട്ടെ. നമ്മുടെ ഈ സംരംഭത്തിലേക്ക് നസീഹത്തുകൾ അയച്ചു തന്ന് സഹകരിച്ച എല്ലാ ഉസ്താദുമാർക്കും അള്ളാഹു കണ്ണുകൊടുത്ത് പ്രതിഫലം നൽകുമാറാവട്ടെ. അവരെല്ലാം വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കി നമ്മളോട് സംസാരിച്ചു. കുറേ ആളുകൾ കേട്ടവർക്ക് അതെല്ലാം ജീവിതത്തിൽ പകർത്താനുള്ള വലിയ തോതിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
നമ്മുടെ നാടിനെ നമ്മുടെ നാടിനെ അല്ലാഹു വരുത്തപ്പെട്ട സന്തോഷമുള്ള ഐശ്വര്യമുള്ള നാടാക്കി അല്ലാഹു ഉയർത്തുമാറാവട്ടെ. നമ്മുടെ മഹലിനെ മഹലിനെയും മറ്റെല്ലാ പ്രദേശങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ വലിയ വിഷയം കൂടുതൽ എല്ലാവരും അതിനെപ്പറ്റിയുള്ള ചിന്തയിലാണ്. ആ വലിയ മുസീബത്ത് നമ്മിൽ നിന്ന് അല്ലാഹു പറ്റ് ഉയർത്തിക്കളഞ്ഞ് നമ്മുടെ നാടിനെ അല്ലാഹു സലാമത്തിലാക്കുമാറാവട്ടെ. ഈ രോഗം ബാധിച്ച എല്ലാവർക്കും അല്ലാഹു പൂർണ്ണമായി ശിഫിയാക്കി കൊടുക്കുമാറാവട്ടെ. വരാത്തവർക്ക് അല്ലാഹു തആല അത് വരാതെ, ആ രോഗം ആ രോഗത്തിൻ്റെ ലക്ഷണമൊന്നും വരാതെ അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. സ്നേഹമുള്ളവരെ, വിശുദ്ധ റമദാൻ ഇപ്രാവശ്യം പള്ളികൾ അടഞ്ഞുകൊണ്ടും നമസ്കാരങ്ങൾ മുടങ്ങിയതായിട്ടുമൊക്കെ കഴിഞ്ഞു കിടക്കുകയാണ്. ഒടുവിലത്തെ പത്തിലാണുള്ളത്. നമ്മളെല്ലാം വളരെ വേദനയിലാണുള്ളത്, വളരെ വേദനയിലാണുള്ളത്. നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത, നമ്മുടെ ആയുസിലെന്ന് മാത്രമല്ല കേട്ടുകേൾവി വളരെ അപൂർവമായി നൂറ്റാണ്ടുകൾക്ക് മുന്നെയൊക്കെ വളരെ അപൂർവമായി നടന്നതു പോലെ അതും ഇത്രയും ഭീകരമായി ഇന്നു എന്ന് തോന്നുന്നില്ല. പരിശുദ്ധ റമദാനിലെ എല്ലാ ദിവസവും പള്ളികൾ അടഞ്ഞു തന്നെ കിടന്നു. ജുമാ ഇല്ലാതെയായി ഒരുപാട് കൂട്ടമായ തറാവീഹ് നമസ്കാരവും മറ്റും മുടങ്ങിപ്പോയി. എല്ലാം അല്ലാഹുവിൻ്റെ വിധിയാണെന്ന് ഓർത്ത് ക്ഷമിക്കുക. ക്ഷമാശീലന്മാർക്കാണ് അല്ലാഹു വിജയം നൽകുക. അല്ലാഹുവിൻ്റെ വഴി, എന്തുകൊണ്ട് അല്ലാഹു ഇത് നൽകി നമുക്ക് എന്ന് അല്ലാഹുവിനെ പറ്റി ഒരു മോശമായ വിചാരം വരാതെ മനസ്സിനെ കാക്കുക. നമ്മളെ പോരായ്മ കൊണ്ടാണ്, ലോകത്തിൻ്റെ നടപടിക്രമത്തിലെ മോശത്തരം കൊണ്ടാണ് ഇത്തരം പരീക്ഷണങ്ങൾ ഇറങ്ങിയതെന്ന് മനസ്സിലാക്കി സ്വയം പൊറുക്കലിനെ ചോദിക്കുകയും മറ്റുള്ള വിശ്വാസികൾക്ക് വേണ്ടി പൊറുക്കലിനെ അപേക്ഷിക്കുകയും ചെയ്യുന്നവരായാൽ ഒരു പരിധിവരെ നമുക്ക് അല്ലാഹുവിൻ്റെ മുസീബത്തുകളിൽ നിന്ന് രക്ഷയുണ്ടാകും. അല്ലാഹു സലാമത്താക്കുമാറാവട്ടെ. കുടുംബ സമേതം സ്വർഗത്തിലേക്ക് എന്ന ചെറിയൊരു വിഷയം, വിഷയം വലുതാണ്, ചെറുതാക്കി ഇൻഷാല്ലുഹൂലുൽ ജന്നത്തി മഅൽ കുടുംബാദികളോടുകൂടെ സന്തോഷത്തോടുകൂടെ സ്വർഗപ്രവേശനം നടത്തുന്ന മഹാഭാഗ്യവാന്മാർ അവരാണ് നമ്മുടെ വിഷയം. അല്ലാഹു നമ്മുടെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ സ്വർഗം പലപ്പോഴായി നമ്മൾ പറഞ്ഞതാണ്, കേട്ടതാണ്. വലിയ അനുഗ്രഹമാണ്. ഒരു മനുഷ്യനെ നിർവചിക്കാൻ കഴിയാത്ത, ഒരു മനുഷ്യന് മനസ്സിൽ പോലും അത് നിരൂപിച്ചെടുക്കാൻ കഴിയാത്തത്ര വിശാലമായ അല്ലാഹുവിൻ്റെ സൗഭാഗ്യങ്ങളുടെ കൂട്ടായ്മയാണ് പരിശുദ്ധ സ്വർഗം. ആ സ്വർഗലോകത്തിലേക്ക് വ്യക്തികൾ പ്രവേശിക്കുന്നു, കുടുംബങ്ങൾ പ്രവേശിക്കുന്നു, ചില സമൂഹങ്ങൾ ഒന്നിച്ച് പ്രവേശിക്കുന്നു. അതിൽ കുടുംബസമേതം സ്വർഗപ്രവേശനത്തിന് കഴിയുക എന്നത് വലിയ ഭാഗ്യമാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു അവരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقب الدار. സുബ്ഹാനല്ലാഹ്. സ്വർഗം അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ അദൻ, ജന്നാത്തുൽ നഈം, പല തട്ടിലുള്ള സ്വർഗങ്ങളുണ്ട്. ആ സ്വർഗം യദ്ഖുലൂനഹാ, അതിൽ ആ മുഅ്മിനീങ്ങൾ വിശ്വാസികൾ സൽക്രമം പ്രവർത്തിച്ചവർ പ്രവേശിക്കുന്നതാണ്. വമൻ സലഹ മിൻ ആബാഇഹിം, അവരുടെ പിതാക്കന്മാരിൽ നിന്ന് നന്മ പ്രവർത്തിച്ച ആളുകളും അവരുടെ ഇണകളിൽ നിന്ന് നന്മ പ്രവർത്തിച്ചവരും സന്താന പരമ്പരകളിൽ നിന്ന് വിശ്വാസം കൊള്ളുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്തവർ അവർ ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. കൂട്ടുകുടുംബത്തോടുകൂടെ സ്വർഗപ്രവേശനത്തിന് ചെല്ലുന്ന
ആളുകളെ സ്വീകരിക്കാൻ മലായിക്കത്ത് എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്വർഗത്തിൻ്റെ എല്ലാ കവാടങ്ങളിൽ നിന്നും കാണാൻ വലിയ ഭംഗിയുള്ള അള്ളാഹു സൃഷ്ടിപ്പിൽ അങ്ങേയറ്റം ഭംഗിപ്പെടുത്തിയ മലായിക്കത്ത് സ്വർഗീയ സൃഷ്ടിപ്പിനോട് തുല്യമായ നിലക്കുള്ള നല്ല സൗന്ദര്യമുള്ള അഴകുള്ള അള്ളാഹുവിൻ്റെ മഹാന്മാരായ മലായിക്കത്തവരെ സ്വീകരിക്കാൻ വരുമെന്ന് കുടുംബസമേതമുള്ള സ്വർഗപ്രവേശനത്തിന് സാക്ഷിയാകാൻ ആ കയറി വരുന്നവരെ സ്വീകരിക്കാൻ അവർ പറയുകയാണെന്നിട്ട് അവരോട് സലാമുൻ അലൈക്കും ബിമാ സബർതും, സർവമംഗളവും സർവരക്ഷയുടെയും കേദാരമായ സ്വർഗലോകത്തേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. കാരണം ഏതൊരു വിഷയമാണ് അവിടെ എടുത്തു പറയുന്നത്? ബിമാ സബർതും, ദുനിയ ജീവിതത്തിൽ ഭൗതികമായ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിതത്തിനെ ചിട്ടപ്പെടുത്തി ക്ഷമയോടുകൂടെ വിഷയങ്ങളെ അഭിമുഖീകരിച്ച് ക്ഷമയോടുകൂടെ മുസീബത്തുകളെ അതിജീവിച്ച് ഈ ആ ഭൗതിക ലോകത്തോട് വിടവാങ്ങി വന്ന നിങ്ങൾക്ക് സർവരക്ഷയും. വീടുകളിൽ നിന്ന് ഏറ്റവും ഉത്തമമായ ഏറ്റവും വലിയ അനുഗ്രഹമായ വീടിനെയാണ് നിങ്ങൾക്ക് നിങ്ങളെ ക്ഷമക്ക് പകരമായി ലഭിച്ചിരിക്കുന്നത്. ആ വീട്ടിലേക്ക് നിങ്ങൾക്ക് സർവവിധ മംഗളവും നിങ്ങൾ നേരുന്നു എന്ന് പറഞ്ഞ് മലായിക്കത്ത് അവരെ സ്വീകരിക്കുമെന്ന് സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. സ്വർഗപ്രവേശനത്തിന് നാം മാത്രം പോരാ, നമ്മളോടുകൂടെ നമ്മളെ ഭാര്യ മക്കളും മാതാപിതാക്കളും ഒക്കെ ഉണ്ടാവുക എന്നത് ഉന്നതമായ വിജയമാണ്. അതിനെ കുടുംബത്തിനെ അള്ളാഹു പൊരുത്തപ്പെട്ട നിലയിൽ കുടുംബത്തിനെ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. തീർച്ചയായും അങ്ങനെ ചെയ്യുമ്പോഴാണ് കുടുംബസമേതം എന്ന ആ ആശയം പൂവണിയുക, ആ ആശ നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കുക. സുബ്ഹാനല്ലാഹ്. നമ്മുടെ മുൻഗാമികളൊക്കെ അങ്ങനെയാണ് ശ്രമിച്ചത്. അവർ സ്വയം നന്നാവുകയും അവരെ കുടുംബത്തിനെ നന്നാക്കാൻ, കുടുംബത്തിനെ പരിശുദ്ധ ദീനിൻ്റെ വഴിയിൽ കൊണ്ടു നടക്കാൻ തീവ്രമായ ശ്രമം നടത്തുകയും ചെയ്തു. അത് വിജയിക്കണമെങ്കിൽ ആദ്യം കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന കുടുംബനാഥൻ നന്നാവണം. ശാരീരികമായും മാനസികമായും നല്ലവനായിരിക്കണം. സാമ്പത്തികമായി ഹലാല് ഭക്ഷിച്ചവനായിരിക്കണം. അവൻ സമ്പാദിച്ചത് ഹലാലായിരിക്കണം. ഹലാല് കൊണ്ട് കുട്ടികളെ ഭക്ഷിപ്പിച്ചവരായിരിക്കണം. വ്യക്തി ജീവിതം പരിശുദ്ധമായിരിക്കണം. എല്ലാം പരിശുദ്ധമാകുമ്പോഴാണ് അള്ളാഹു നിർദ്ദേശിച്ച കാര്യങ്ങളെ, വാജിബാക്കിയ കാര്യങ്ങളെ അനുസരിക്കുകയും ഹറാമിനെ തിരസ്കരിച്ച് ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്ന ഒരു കുടുംബനാഥൻ, ആ കുടുംബനാഥൻ നയിക്കുന്ന കുടുംബത്തിനെ ഒന്നിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി സ്വർഗപ്രവേശനത്തിന് സാധിക്കുകയുള്ളൂ. അള്ളാഹു തആല അന്നലക്ക് നമ്മുടെ കുടുംബങ്ങളെ ചിട്ടപ്പെടുത്താൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമുക്ക് നിങ്ങൾ നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ, ഫർള് നിസ്കരിക്കുമ്പോൾ, സുന്നത്ത് നോമ്പ് നോക്കുമ്പോൾ അത് നമ്മുടെ മക്കളെ കൊണ്ടുകൂടി ചെയ്യിപ്പിക്കാനുള്ള ശ്രമം നടത്തുമ്പോഴാണ് നാം ഇക്കാര്യത്തിൽ വിജയിക്കുന്നത്. നമ്മുടെ മക്കളും അത് ചെയ്യുന്നവരാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അവരുടെ ജീവിതശൈലി ഏത് രൂപത്തിലാണെന്ന് നാം അന്വേഷിക്കണം. നമ്മുടെ മക്കൾ കലാകാതെ സ്വഭയം നിസ്കരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എന്തിനധികം ഹിജാബത്ത് കിട്ടുന്ന സന്ദർഭങ്ങളിൽ നാം എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയെയും നമ്മുടെ മക്കളെയും ആ സമയത്ത് ഉണർത്തി നിസ്കരിപ്പിക്കാൻ സാധിച്ചു എങ്കിൽ, സാധിക്കുമാറാവട്ടെ, വലിയ പ്രയാസമാണതൊക്കെ, എന്നാലും ശ്രമിച്ചു നോക്കുക. അല്ലാഹു തആല കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെങ്കിൽ ഒരാൾ, കുടുംബത്തിലെ ഒരാൾ മാത്രം നന്നായതുകൊണ്ട് മറ്റുള്ളവരെ ദോഷികളാണെങ്കിലും കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം.
കുടുംബസമേതം പ്രവേശിക്കണമെങ്കിൽ കുടുംബത്തിനെ കൂടി സ്വർഗാവകാശികളാക്കാനുള്ള ശ്രമം കുടുംബനാഥൻ ഉണ്ടാണ്. തിരകത്തിനെ തൊട്ട് നിങ്ങളെ ശരീരത്തിനെ സൂക്ഷിക്കുക, വാഹിലീക്കും നിങ്ങളെ കുടുംബത്തിനെയും, തീനെ തൊട്ട് നരകത്തിനെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കുക എന്ന് ശുദ്ധ ഖുർആൻ. ഇതിൻ്റെ അർത്ഥം അതിൻ്റെ ചുമതല കുടുംബനാഥനിലാണ്. നോക്ക് നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു കൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിനെയും നിങ്ങൾ അള്ളാഹുവിൻ്റെ അതിഭയാനകമായ തീയിൽ നിന്ന് കാത്തുരക്ഷിക്കണം. വേറെ രാജ്യത്തിൽ അല്ല പറയുന്നു, ഒമുർ അഹ്ലക വിസ്വലാ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിസ്കാരത്തിനെടുത്തു പറയുന്നു, നിങ്ങളുടെ കുടുംബത്തിനെ നിങ്ങൾ നിസ്കരിപ്പിക്കുന്നവരാക്കണം. താരിക സ്വലാത്തിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവരുത്, നിസ്കാരം ഉപേക്ഷിക്കുന്നവർ. കൃത്യമായി നിസ്കരിക്കാൻ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പരിശീലിപ്പിക്കണം. നേരത്തെ പറഞ്ഞ ജന്നത്തിൽ അതിൽ പ്രവേശിക്കുന്ന കുടുംബങ്ങളെ പറ്റിയാണ് ആ ഉപഭോക്തൻ പറയുന്നത്. മക്കളുടെ കാര്യത്തിൽ നിങ്ങളോട് അള്ളാഹുവിന്റെ വസിയത്തുണ്ട്, നിങ്ങളോട് അള്ളാഹു വസിയത്ത് ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളെ മക്കളെ വളർത്തുന്ന വിഷയത്തിൽ നിങ്ങളോട് പ്രത്യേകമായ വസിയത്തുണ്ട് അള്ളാഹുവിന്റെ. ശ്രദ്ധാപൂർവമായിരിക്കണം അത്. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുകയാണ്, മക്കളെ കുടുംബത്തിനെ അള്ളാഹുവിന്റെ ദീനിലായി വളർത്തുമ്പോൾ നിങ്ങൾ നന്നാവുക, നിങ്ങളെ മക്കളെ നിങ്ങൾ നല്ലത് പഠിപ്പിച്ചു കൊടുക്കുക, നിങ്ങളുടെ കുടുംബത്തിനെ ഭാര്യയ്ക്കും മറ്റും കുടുംബത്തിനെയും നിങ്ങൾ ഖൈറിനെ പഠിപ്പിച്ചു കൊടുക്കുക. നല്ല വിഷയങ്ങളായിരിക്കട്ടെ അവർ പഠിക്കുന്നത്, അതിലുള്ള ശ്രമം നടത്തുക. സാധിക്കുമോ ഇല്ലയോ അത് നമ്മുടെ നമ്മൾ പ്രവർത്തിക്കുക. നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ലത് കേൾപ്പിച്ചു കൊടുക്കാൻ, നല്ലത് സദസ്സുകളിലേക്ക് കൊണ്ടുപോകാൻ, നല്ല സദസ്സിലേക്ക് പോകാൻ കൽപ്പിക്കുക, കൊണ്ടുപോകുക. അതിഭൂഹും അവരെ അദബ് പഠിപ്പിക്കുക, അതിഭൂഹും അദബ് പഠിപ്പിക്കുക. ഉമ്മമാരെ ഉപ്പമാരെ വയസ്സുള്ളവരെ ബഹുമാനിക്കാൻ, ഇളയവരെ സ്നേഹിക്കാൻ അവർക്ക് അദബ് പഠിപ്പിക്കുക. നമുക്ക് നിങ്ങൾ ഇത്തരം അള്ളാഹു തആല പറഞ്ഞു, നിസ്കാരം സൂക്ഷിക്കുക, മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുക, അതേപോലെ തന്നെ സ്വന്തം നഫ്സിനെ നരകത്തിൽ നിന്ന് കാക്കാൻ തീവ്രമായി ശ്രമിക്കുന്നത് പോലെ കുടുംബത്തിനെയും കാവലാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ കൂടിയാകുമ്പോഴാണ് നമുക്കൊരു സ്വർഗീയമായ ചുറ്റുപാടിലേക്ക് പോകുന്ന ഒരു കുടുംബത്തിനെ നമുക്ക് സ്വപ്നം കാണാൻ കഴിയുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അള്ളാഹു ഒരു മനുഷ്യനിക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ, റഹമത്ത് ചെയ്യുമാറാവട്ടെ. റസൂലുള്ളാഹി പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അയാൾ രാത്രിയിൽ എഴുന്നേറ്റു, പതിരാവിൽ എഴുന്നേറ്റു നിസ്കരിക്കാൻ, തഹജ്ജുദ് നിസ്കരിക്കാൻ. ഫസല്ല, അയാൾ നിസ്കരിച്ചു. വഅയ്കല്ല ഇംറഅതഹു, അയാൾ അയാളുടെ ഭാര്യയെയും ഉണർത്തി. ഫസല്ലത്ത്, അവൾ നിസ്കരിച്ചു. റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈലി ഫസല്ല വഅയ്കല്ല ഇംറഅതഹു ഫസല്ലത്ത്, അവൻ മാത്രമല്ല നിസ്കരിച്ചത്, അവന്റെ ഭാര്യയെ നിസ്കരിക്കാൻ പ്രേരിപ്പിച്ചു. പതിരാവിൽ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യയെ വിളിച്ചു, അവളെയും ഉണർത്തി, അവളും നിസ്കരിച്ചു. നല്ല കുടുംബത്തിന്റെ ലക്ഷണമാണത്. സ്വർഗീയ സ്വർഗപ്രവേശനത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുടുംബത്തിന്റെ ലക്ഷണമാണത്. അല്ലാഹു റഹമത്ത് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ റഹമത്താണ് സ്വർഗമാകുന്ന ആ അനുഗ്രഹം. എന്നിട്ട് റസൂലുള്ള പറയാണ്, ഫൈൻ നബത്ത്, അവൾ എഴുന്നേൽക്കാൻ മടിച്ചാൽ, നസഹഫി വജിഹിഹാ അൽമാ, മുഖത്ത് വെള്ളം കുടഞ്ഞ് എഴുന്നേൽപ്പിച്ചു. മടി പോകാൻ മുഖത്ത് വെള്ളം കുടഞ്ഞതിന്റെ പ്രിയതമയെ, പാതിരാവിൽ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കാൻ എഴുന്നേൽപ്പിക്കുന്ന ഭർത്താവ് നല്ലൊരു സ്വർഗീയമായ കുടുംബത്തിലേക്കുള്ള മുൻ ചുവട് വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്.
വീണ്ടും ഹബീബാ റസൂലുള്ള പറയുകയാണ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറഹിമല്ലാഹു ഉംറത്തൻ ഖാമത് മിനൽ ലൈൽ ഫസല്ലത് വൈഖലത് സൗജഹ ഫസല്ല ഫഇന്നബ നലഹത് ഫീ വജ്ഹിൽ മാ അല്ലാഹു ഒരു പെണ്ണിനെ ഒരു കുടുംബിനിയായ ഒരു ഭർത്താവിന്റെ കീഴിൽ ജീവിക്കുന്ന ഒരു പെണ്ണിന് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ റഹ്മത്ത് ചെയ്യട്ടെ. ഹബീബ റസൂലുള്ള ദുആക്കാണ്. ഖാമത്ത് അവൾ നിന്നു ഭർത്താവിനേക്കാൾ അവൻ മുന്നിലായി എഴുന്നേറ്റ് മിനല്ലൈലി പാതിരാവിൽ ഫസല്ലത്ത് അവൾ നിസ്കാരം നടത്തി പ്രാർത്ഥന നടത്തി നിസ്കാരത്തിന് വേണ്ടി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അവൾ ഉണർത്തി അയാളും നിസ്കരിച്ചു. ഇനി അഥവാ അയാൾ ഉണർന്നില്ലെങ്കിൽ ഉണരാൻ അയാൾ വിളങ്ങിയെങ്കിൽ അയാൾ മൊഴി കാണിച്ചെങ്കിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്തവൾ കുടഞ്ഞൊൽന്ന ആ വെള്ളത്തിനെ തെറിപ്പിച്ച് എഴുന്നേൽക്കാൻ പ്രേരിപ്പിച്ചുവെങ്കിൽ ആ പെണ്ണിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. സ്വർഗീയമായ ഒരു കുടുംബത്തിന്റെ ഉദാഹരണമാണത്. ഒരു പാതിരാവിലെ നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞു എന്നതാണ് റസൂലുള്ള ഉദാഹരണം. ആനാ സയ്യിദുനാ അബൂ ദാവൂദ് റഹിമഹുല്ലാ തങ്ങൾ റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇതിന്റെ സനദ് സഹിയാണെന്ന് മഹാനബറുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വലിയ ഉദാഹരണമാണ്. ഏതൊരു നന്മ ചെയ്യുമ്പോഴും ആ നന്മയിലേക്ക് പ്രിയപ്പെട്ട ഭാര്യയെയും മക്കളെയും പ്രേരിപ്പിക്കുന്നവർക്ക് അല്ലാഹു റഹമത്ത് ചെയ്യട്ടെ. കുടുംബസമേതം ഹജ്ജാത് വദാൻ ശ്രദ്ധിക്കുക, കുടുംബസമേതം തറാവീഹ് ജമാഅത്ത് നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക, പറഞ്ഞ നിസ്കാരത്തിന്റെ സമയത്ത് മക്കളോട് നിസ്കരിച്ചോ നിസ്കരിച്ചോ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുക, പലവട്ടം ചോദിക്കുമ്പോൾ മടുക്കാതിരിക്കുക. നമുക്ക് ഉപദേശിച്ച് നന്നാക്കേണ്ടത് നമ്മുടെ മക്കളാണ്. ദുനിയാവിലൊരു തീപ്പൊരി നമ്മുടെ മേക്കളമേത്ത് വീഴാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, നമുക്ക് സഹിക്കുകയില്ല. ആ മക്കളെ നാളെ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നരകത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ നമുക്കെവിടെയാണ് സമാധാനമുണ്ടാവുക? സുബ്ഹാനല്ലാഹ്, നമുക്കെവിടെയാണ് സമാധാനമുണ്ടാവുക? ദുന്യവിയായ തീയിൽ നിന്നൊരു പക്ഷം അറിഞ്ഞ് മക്കളെ, നമ്മുടെ മക്കളെ, ഭാര്യമാരെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ആഖിറത്തിന്റെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കും കഴിയൂല. സുബ്ഹാനല്ലാഹ്, നല്ല കുടുംബമാവണ്ടേ, അല്ലാഹു പൊരുത്തപ്പെട്ടവരാവണ്ടേ. അതുകൊണ്ട് മക്കളെ പ്രേരിപ്പിക്കുക. നോക്ക്, നിങ്ങൾ പാതിരാവിലെ നിസ്കാരത്തിന് വരെ ഭാര്യയെ ഉണർത്തുന്ന ഭർത്താവിനെ, ഭർത്താവിനെ ഉണർത്തുന്ന ഭാര്യയെ റഹ്മത്ത് കൊണ്ട് പ്രാർത്ഥിച്ച് അല്ലാഹുവിന്റെ റസൂൽ പ്രചോദിപ്പിച്ചുവെങ്കിൽ ഏത് നന്മയിലേക്കും ആളുകളെ, കുടുംബത്തിനെ പ്രചോദിപ്പിക്കുക എന്നത് നല്ല ലക്ഷണമാണ്. അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കലാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വറചുറു റാഇയു ഫീ അഹ്ലിഹി വമസ്ഊലുൻ അൻ റഇയതിഹി വൽമർഅത്തു റാഇയതുൻ ഫീ ബൈത്തി സൗജിഹാ വമസ്ഊലതുൻ അൻ റഇയതിഹാ. കുടുംബനാഥനായ പുരുഷൻ, അവൻ മസ്ഊലാണ്, അവന്റെ കുടുംബത്തിൽ അവൻ മേയ്ക്കാരനാണ്. ആടിനെ മേയ്ക്കാൻ ചുമതലപ്പെടുത്തിയ ഇടയനെ പോലെയാണ് അവൻ. ഗുഡ് ഷെപ്പേർഡാവണം, നല്ല ഇടയനാവണം. വറജുലു റാഇയു ഫീ അഹ്ലിഹി, പുരുഷൻ അവന്റെ കുടുംബത്തിൽ മേയ്ക്കാരനാണ്. മസ്ഊലുൻ അൻ റഇയതിഹി, അവൻ ആ കുടുംബത്തിനെ എങ്ങനെ നയിച്ചു എന്നത് ഒരു ആടും പറ്റത്തിനെ മേയ്ക്കാൻ സയ്യിദേൽപ്പിച്ച മേയ്ക്കാരനോട് ചോദ്യം ചെയ്യുന്നത് പോലെ. അല്ലാഹു കുടുംബത്തിന്റെ ആ തർബിയത്തിനെ പറ്റി, കുടുംബത്തിനെ പരിശീലിപ്പിച്ചതിനെ പറ്റി അവനോട് ചോദിക്കുന്നതാണ്. വൽമർഅത്തു റാഇയതുൻ ഫീ ബൈത്തി സൗജിഹാ, തന്റെ ഭർത്താവിന്റെ വീട്ടിലെ മേയ്ക്കാരത്തിയാണ് പ്രിയപ്പെട്ട ഭാര്യ പെണ്ണ്. വമസ്ഊലത്തുൻ അൻ റഇയതിഹാ, കുട്ടികളെ എങ്ങനെ വളർത്തി, കുടുംബത്തിനെ എങ്ങനെ മുന്നോട്ട് നയിച്ചു എന്ന് അവളോട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. പെൺകുട്ടികൾക്ക് ഹലാലായ തിരക്കുള്ള വസ്ത്രമല്ലേ ധരിപ്പിച്ചത്? പെൺകുട്ടികളുടെ മുടി കാണാതെ വസ്ത്രം അവർക്ക് ധരിപ്പിച്ചു കൊടുത്തില്ലേ?
നിങ്ങൾ ചെയ്യേണ്ട ധാരാളം കാര്യങ്ങൾ അത് അല്ലാഹുവിന്റെ ശറഈനനുസരിച്ചാണോ ചെയ്തത് എന്ന് അവളോട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ നല്ല മേയ്ക്കാരായി, നല്ല കുടുംബിനിയായി, നല്ല കുടുംബനാഥനായി ആ കുടുംബത്തിനെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി മുന്നോട്ട് കൊണ്ടുപോയാൽ ആ കുടുംബമാണ് നേരത്തെ പറഞ്ഞ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ. ഇന്ന സഹാബൽ ജന്നത്തിൽ ഫീ ശുഗലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ദുരാരിൻ അലറായിക മുത്തഖിഊൻ. സ്വർഗവാസികൾ ഇന്ന സഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ദുരാരിൻ അലറായിക മുത്തഖിഊൻ. അവരും അവരുടെ ഇണകളും ഒന്നിച്ചിരുന്നവർ അള്ളാഹുവിന്റെ സ്വർഗീയമായ തണലിൽ വിരാജിച്ചുകൊണ്ട് കട്ടിലുകളിൽ കസേരകളിൽ ഇരുന്ന് ഉല്ലസിക്കുന്നവരാണ്, സന്തോഷം പങ്കിടുന്നവരാണ്, തുന്യവിയായ ജീവിതത്തിലെ സുഖദുഃഖങ്ങളെ വെറുക്കുന്നവരാണ്. സ്വർഗത്തിൽ അവർക്ക് പരിപൂർണ സന്തോഷമാണ്. ദുഃഖങ്ങളില്ലാത്ത ലോകത്ത്, നാശമില്ലാത്ത ലോകത്ത് അവർ സന്തോഷവന്മാരാണ്. സൂറത്തു യാസീൻ എന്ന പറഞ്ഞത് അതുകൊണ്ട് അല്ലാഹു തആല നമുക്കും കുടുംബാദികൾക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തആല പൊരുത്തപ്പെട്ട കുടുംബമാക്കി തരട്ടെ. പരിശുദ്ധ റമദാനിന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങളെ പൊറുത്തു തരുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഇത് മഗ്ഫിറത്തിന്റെ പത്തും കഴിഞ്ഞ് ഇത്ഖും മിനന്നാര്, നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന പത്താണ്, നിന്റെ അഫുവിന്റെ പത്താണ് റബ്ബേ, ഞങ്ങൾക്ക് പൊറുത്തു തരണേ അല്ലാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ ഞങ്ങൾക്കും ഞങ്ങളെ ഭാര്യ മക്കൾക്കും പൊറുത്തു തരണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെല്ലാവരും വലിയ ഒരു പ്രതിസന്ധിയിലാണുള്ളത്, ഞങ്ങളെ നാട് പ്രതിസന്ധിയിലാണുള്ളത്. പരിശുദ്ധ റമദാനിന്റെ ബർക്കത്ത് കൊണ്ട് ഇത് എത്രയും വേഗം നീക്കി തരണേ റഹ്മാനേ. ഞങ്ങളെ മതസ്ഥാപനങ്ങൾ, നമ്മളെ മദ്രസകൾ, വിദ്യാലയങ്ങൾ, സ്കൂളുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ് റബ്ബേ. ഞങ്ങളെ മക്കളെ എഴുന്ന് ഞങ്ങളെ മക്കളെ പഠനം മുടങ്ങി കിടക്കുകയാണ് റബ്ബേ. നീ തുറന്നു തരണേ റബ്ബേ, താമസിയാതെ അതൊക്കെ മുഴുവനും തുറന്ന് ഞങ്ങളെ മക്കൾ ഞങ്ങളെ മക്കൾക്ക് പഠിച്ചു വരാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനേ. പതിനായിരക്കണക്കിന് മദ്രസകളിൽ രാവിലെ ഞങ്ങളുടെ മക്കൾ ചെന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതി നിന്റെ ഖുർആൻ പാരായണം ചെയ്ത് തുടങ്ങുന്ന മദ്രസകൾ മുഴുവനും അത് കൃത്യസമയത്ത് തുറക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലോ. ഇവിടെ അതിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് മല്യമുകൾ ഉസ്താദുമാർ പ്രതിസന്ധികളിലാണ്. റബ്ബേ നീ തുറവടിപ്പാട് നൽകണേ അല്ലോ, ഈ സലാമത്താക്കണേ അല്ലോ. ർച്ചവനെ തറാവീ കൊണ്ടും പെരുന്നാൾ നിസ്കാരം കൊണ്ടും ജുമ കൊണ്ടും സജീവമാകണ്ട ഞങ്ങളെ പള്ളികൾ അടഞ്ഞു കിടക്കുകയാണ് റബ്ബേ. ഇത്രയും വേഗം ഞങ്ങൾക്ക് പഴയതുപോലെ സജീവമാക്കാനുള്ള തോഫീക്ക് നൽകണം. ധാരാളം ആളുകൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അവർക്കെല്ലാം കണ്ണുകൊടുക്ക പ്രതിഫലം നൽകണം റബ്ബേ. ർച്ചവനെ ചോദിച്ചവർക്കും ചോദിക്കാത്തവർക്കും കയ്യിലുള്ളത് നൽകിയ ധാരാളം ആളുകൾ ഞങ്ങളെ കൊയ്യണ്ടും മഹന്ദത്തിനും മറ്റുമുണ്ട്. അവർക്കെല്ലാവർക്കും നീ കണ്ണുകുളിർക്ക പ്രതിഫലം നൽകണേ അല്ലോ. ഞങ്ങളെല്ലാവരെയും നിന്റെ സ്വർഗാവകാശികളിൽ പെടുത്തണേ അല്ലോ. റഹ്മുറാഹിമായ റബ്ബേ, ഉസാനം മരിക്കുമ്പോ ശുദ്ധിയോടെ വെടുപ്പോടെ മരിക്കാൻ, നല്ല രാവിലോ പകലിലോ മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലോ. മരിക്കുന്ന സമയത്ത് നാവിലും കൽബിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിപ്പിക്കണേ അല്ലോ. اللهم ربنا عليك توكلنا وإليك نبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير برحمتك يا أرحم الراحمين لا تنسوا دعاءكم إن شاء الله لا تنسوا السلام عليكم ورحمة الله